ஒரேஸ்வரம் ஒரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ஈரன் நிலாவும் தாரகங்களும் സുധേ, ഇന്ന് നമ്മുടെ കൃഷ്ണ ആ പോലീസുകാരനെ കണ്ടപ്പോ തൊട്ട് ഇങ്ങനെ വല്ലാതെ പേടിക്കുക. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഒരു ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും നിന്നെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോവില്ല. ഞാനില്ല നിന്റെ അടുത്ത്. ഇപ്പോ ഒരു കാര്യം ചെയ്, കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനുണ്ട് നിന്റെ കൂടെ, കേട്ടോ? ഉറങ്ങിക്കോ. എന്നെ ഒറ്റക്കാക്കി പോവല്ലേ മമ്മ? എന്റെ പൊന്നുമോനെ ഒറ്റക്കാക്കി ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഉറക്കം വരുന്നില്ലേ? ഇല്ല. ഒരു കാര്യം ചെയ്, കണ്ണുകളടച്ച് എന്നിട്ട് പറയ, ഓം നമോ ഭഗവതേ വാസുദേവായ നമ. പറഞ്ഞേ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. നിനക്ക് എപ്പ പേടി തോന്നിയാലും ഈ മന്ത്രം പറഞ്ഞാ മതി. ഇതൊരു പ്രത്യേക മന്ത്രാ. ഇതെപ്പോഴും ജപിച്ചുകൊണ്ടിരുന്ന ഒരു ദുഷ്ടശക്തിക്കും നിന്റെ അടുത്ത് വരാൻ സാധിക്കില്ല. അതെ മോനെ. സത്യം? അതെ മോനെ, സത്യം. പറഞ്ഞേ, ഒരു പ്രാവശ്യം കൂടി പറ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇന്ന് എവിടെയാ നീ എന്നെ കണ്ടത്? ഞാൻ നിങ്ങളെ എൻ്റെ സ്വപ്നത്തിലാണ് കാണാറുള്ളത്. എന്തേ
എന്താ ദാമോദര, നിനക്ക് ഈ സ്വാമി അത്രയ്ക്ക് വിശ്വാസമാണ്? എനിക്ക് ഈ സ്വാമിമാരെയൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷേ നീ എന്റെ നല്ല ഫ്രണ്ടല്ലേ, അതുകൊണ്ടാണ് നീ പറഞ്ഞപ്പോ ഞാൻ വന്നത്. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും സാർ ഒരു ഇൻസ്പെക്ടർ അല്ലേ? ഇൻസ്പെക്ടർ ആയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതം വളരെ കഷ്ടപ്പാടാ, പിന്നെ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ പവർ ഉണ്ടായിരിക്കണ്ടേ? പിന്നെ എന്റെ ഒരു പൊട്ടൻഷ്യൽ കമ്മീഷണർക്ക് തുല്യ. പക്ഷെ ഈ പൊളിറ്റീഷ്യന്മാരെ എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ലെന്നേ, അതുകൊണ്ടാ നിന്റെ ഈ സ്വാമിയെ ഞാൻ ഒന്ന് കാണാൻ വെച്ചത്. ഞാൻ പറഞ്ഞ സ്വാമി വളരെ സിദ്ധികളുള്ള ഒരാളാണ്. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. പ്രണാമം സ്വാമിജി. സ്വാമിജി, ഇതെനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. സബ് ഇൻസ്പെക്ടറാണ് പോലീസിൽ. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും സി എ ആവണമെന്നാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു പോസ്റ്റ് ഒഴിവും വന്നിട്ടുണ്ട്. അങ്ങയുടെ അനുഗ്രഹത്താൽ ഇദ്ദേഹത്തെ ഒരു സി എ ആക്കിയാൽ വളരെ ഉപകാരമായിരിക്കും. ഇറങ്ങിപ്പോടുന്ന ഇയാളോട് പറയും എന്റെ മുന്നിൽ നിന്നിട്ട് പോകാൻ. എന്നോട് പോകാനോ? ഏയ്, ആരോടാ സംസാരിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? വലിയ വലിയ ആൾക്കാർ പോലും എന്റെ പേര് കേട്ടാൽ തന്നെ ഭയക്കും. പറഞ്ഞു കൊടുക്ക്. പൊക്കോ, ഇവിടുന്ന് പൊക്കോ. പാപി പൊക്കോ, കടന്നു പോയി. ഭാവിയാ? ആരെയാ പാപി എന്ന് വിളിച്ചത്? പറഞ്ഞു കൊടുക്ക എന്നെ പറ്റി, ഇല്ലെങ്കിൽ ഒറ്റ വെടിക്ക് തീർത്തളയും ഞാൻ. സ്വന്തം ഭാവി കാണാൻ കഴിയില്ല ഇയാൾക്ക്. ഒറ്റ വെടിക്കുണ്ടല്ലോ, ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കൂടെ അങ്ങ് തീരും. പറഞ്ഞു കൊടുക്കുകയൊക്കെ എന്നെ പറ്റി. സാർ ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഇതുപോലൊരു സന്യാസിയെ കൊന്ന് എന്തിനാ പാപം വരുത്തി വെക്കുന്നത്? വിട്ടേക്ക്, വാ നമുക്ക് പോവാം. നീ എന്നെ കൊല്ലുമെന്നോ? ഒരു മാസത്തിന് ശേഷം രാത്രി 12 മണിക്ക് നിനക്ക് മരണം സംഭവിക്കും. നിന്റെ മരണത്തിന് കാരണക്കാരനാകുന്നത് നിഷ്കളങ്കനായൊരു കുട്ടിയായിരിക്കും. ആ കുട്ടി ഇന്നേക്ക് 8 വർഷങ്ങൾക്ക് മുമ്പ് വൈഷ്ണവ ജന്മാഷ്ടമിക്ക് ഇവിടെ 7 മൈലുകൾക്കപ്പുറം ജന്മമെടുത്തവനാണ്. അവനായിരിക്കും നിന്റെ ജീവൻ എടുക്കാൻ പോകുന്നത്. മാം, മാർക്കറ്റ് ഹെഡ് സൂരജ് മാമിനെ കാണണമെന്ന് പറയുന്നു. പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഗെറ്റ് ഹിം ഇൻ. ഓക്കെ മാം. Ma'am, Mr. Suraj. Good morning, ma'am. What is so good about this morning, Mr. Suraj? Enda? Endu vittu, madam? Ente laptop ilekku nokki. Enda? Vannu nokku. എന്ത് പറ്റി ഗോവിന്ദൻ? പോലീസ് ജോലി നിങ്ങൾ തമാശയായിട്ടാണോ കാണുന്നത്? നമ്മൾ ഡ്യൂട്ടിയുടെ മറവിൽ ചെയ്തില്ലേ, അതിൻ്റെ പിന്നാലെ ഒരു നിഴൽ പോലെ കൂടിയിരിക്കുക. ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വപ്നം കാണുന്നു, ഭയപ്പെടുത്തുന്നു സ്വപ്നം. അത് നോക്കിയേ, അഭിജിത്ത് അവൻ്റെ ശവം അവിടെ കിടന്ന് ആടുന്നു. ഗോവിന്ദ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നോക്കൂ ഗോവിന്ദൻ, നിങ്ങൾ കാരണം ഈ സത്യം ഒരിക്കലും പുറം ലോകം അറിയാൻ ഇടവരരുത്. അതിനിട വന്നാൽ, ഞങ്ങൾക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ നീ ഉണ്ടാവില്ല. എന്ത് മനസ്സിലായി സൂരജ്? ഇത് സെയിൽസ് ഗ്രാഫ്. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? സെയിൽസിന്റെ ഗ്രാഫ് മുകളിൽ നിന്നും താഴേക്ക് വരുന്നത്. അതെന്താ മിസ്റ്റർ സൂരജ്? ആക്ച്വലി മാം, ഇന്നിപ്പോ മാർക്കറ്റിൽ ധാരാളം പുതിയ പുതിയ കമ്പനികൾ വന്നിട്ടുണ്ട്. കോമ്പറ്റീഷൻ കൂടുതലാണ്, അവർക്ക് പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. റിയലി? ഇതാണോ നിങ്ങളുടെ എക്സ്ക്യൂസ്? ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ, മറ്റ് കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ഞാൻ നിങ്ങൾക്കും തന്നതാണ്. പിന്നെ എന്താ ഇങ്ങനെ മിസ്റ്റർ സൂരജ്? നിങ്ങൾക്ക് ആ മുഴുവൻ സ്ട്രാറ്റജീസും ഒരുക്കി മറ്റ് കമ്പനികളോട് മത്സരിക്കാൻ കഴിയുന്നില്ലേ? സോറി മാം, ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ സോറി, ഐ എം ലുക്കിംഗ് ഫോർ റിസൾട്ട്സ്.
നിങ്ങൾക്ക് ആ റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ മിസ്റ്റർ സൂരജ്, യു ആർ ഫ്രീ ടു ഗോ. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ഷെഡ്യൂൾ എന്തൊക്കെയാ? മിസ്റ്റർ ചൗധരിയുമായുള്ള അപ്പോയിൻമെന്റ് എത്ര മണിക്കാ? നോ മാം, മിസ്റ്റർ ചൗധരിയുമായുള്ള മാമിന്റെ മീറ്റിംഗ് 24th. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഏതാ? ഇന്ന് 18th. 18th Monday. 18th of October. മാം, ഇന്നാദ്യം നമുക്ക് വെൻഡേഴ്സുമായിട്ട് മീറ്റിംഗ് ഉണ്ട്, ദെൻ മിസ്റ്റർ ശർമ്മയുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ അതിനുശേഷം ലഞ്ച്. ലഞ്ച് കഴിഞ്ഞ് മിസ്റ്റർ ശരത്തുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. എന്നിട്ട് എൻ്റെ ഇന്നത്തെ എല്ലാ അപ്പോയിൻമെൻസും ക്യാൻസൽ ചെയ്തിരിക്കും. എന്താ മാം? ക്യാൻസൽ ഓൾ മൈ അപ്പോയിൻമെൻസ് ഫോർ ടുഡേ. ഓക്കെ മാം. പറയുന്നതെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സുരക്ഷ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ മിസ്റ്റർ ഗോവിന്ദ്, യെസ് സാർ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? സ്വബോധത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് എങ്കിൽ എനിക്ക് ബാക്കി കാര്യം പറയാമായിരുന്നു. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മന്ത്രി ഇവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷയുടെ ചുമതല നമുക്കാണ്. അതുകൊണ്ട് സുരക്ഷ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതെല്ലാം ഓക്കെയാണ് സാർ. സാർ അതേപ്പറ്റി ചിന്തിക്കേണ്ട. ചിന്തിക്കേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ മിസ്റ്റർ വിശാൽ, എനിക്കിവിടെ വരേണ്ടി വരില്ലല്ലോ. നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നല്ല രീതിയിൽ തന്നെയാണ്. വലിയൊരു സമ്മേളനമാണ് വരുന്നത്. ആരോ മന്ത്രിക്ക് വധഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്കിവിടെ വച്ച് മന്ത്രിയെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ലേ നമ്മുടെ സ്ഥിതി എന്താവുമെന്ന്? അതുകൊണ്ട് സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആയിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. പൊയ്ക്കോളൂ, സുരക്ഷയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണം. യെസ്. ഗോവിന്ദൻ സാർ, നിങ്ങളവിടെ നിൽക്കി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്ത് പറ്റി ഗോവിന്ദൻ? ഡ്യൂട്ടിക്കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതോ പോലീസ് ജോലി നിങ്ങൾ തമാശയായിട്ടാണോ കാണുന്നത്? അല്ല അല്ല സാർ, പക്ഷേ ഈ ജോലിയാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത്. നമ്മൾ ഡ്യൂട്ടിയുടെ മറവിൽ ചെയ്തില്ലേ, അത് അതിൻ്റെ പിന്നാലെ ഒരു നിഴൽ പോലെ കൂടിയിരിക്കുക. ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വപ്നം കാണുന്നു, ഭയപ്പെടുത്തുന്ന സ്വപ്നം. എന്താണെന്ന് വ്യക്തമായിട്ട് പറ. അറിയില്ല, എന്താണെന്നറിയില്ല, പക്ഷേ ആ സ്വപ്നം. അത് നോക്കേ, അഭിജിത്ത്, അവന്റെ ശവം അവിടെ കിടന്ന് ആടുന്നു. ഗോവിന്ദ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് സമാധാനപ്പെട്. അവൻ മരിച്ചു കഴിഞ്ഞതല്ലേ, മറന്നോ? ആ അഭിജിത്തിനെ 8 വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിലാക്കിയതല്ലേ നമ്മൾ? ഇപ്പൊ അവന്റെ അസ്ഥി പോലും അവിടെ കാണില്ല. ഇല്ലില്ല, അത് ഞാനൊരു കൊച്ചുകുട്ടിയെ പാർട്ടിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പൊ മുതലായി പേടി തുടങ്ങിയത്. അവനൊരു സാധാരണ കുട്ടിയല്ല. അവന് അവനെന്നെ മനസ്സിലായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ മനസ്സിലാകുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക്. സ്വബോധത്തോടെ സംസാരിക്കൂ ഗോവിന്ദൻ, അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ആ കുട്ടിക്ക് അഭിജിത്തുമായി യാതൊരു ബന്ധവുമില്ല. ഇനി ഇതുപോലെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കരുത്. എങ്കിൽ എനിക്ക് മോളി പറഞ്ഞ് നിങ്ങളെ ദൂരേക്ക് എവിടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. പോരുത്. നിങ്ങളെന്താ കുട്ടികളെ പോലെ പെരുമാറുന്നത്? ഇല്ല സി ഗോവിന്ദൻ, നിങ്ങൾ കാരണം ഈ സത്യം ഒരിക്കലും പുറം ലോകം അറിയാൻ ഇടവരരുത്. അതിനിട വന്നാൽ, ഞങ്ങൾക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ നീ ഉണ്ടാവില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഐ എം സോറി സാർ. ഈ ഗോവിന്ദൻ ഒരിക്കലും അങ്ങനെ ഒരു വിഡിത്തം ചെയ്യില്ല. എനിക്കറിയാം, എൻ്റെ വായിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം എൻ്റെ ശ്വാസം നിലയ്ക്കുന്നു. ശരി സാർ. അതെ ഗോവിന്ദ, ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. മനസ്സിലായി. ഞങ്ങൾ നിങ്ങൾക്കെതിരാണെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. യു ആർ റൈറ്റ് സാർ. പോയിക്കോളൂ, സുരക്ഷയ്ക്കുള്ള ഏർപ്പാട് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. യെസ് സാർ. ഓക്കെ സാർ, ഡോണ്ട് വറി.
അമ്മയൊക്കെ ആഹാ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഇതാ നിന്റെ ടിഫിനും വാട്ടർ ബോട്ടിലും. ഇന്ന് മോന് ഇഷ്ടപ്പെട്ട ക്യാബേജ് തോരനൊക്കെ ഉണ്ട്. മുഴുവനും കഴിക്കണം കേട്ടോ, കൊണ്ട് കളഞ്ഞേക്കരുത്. സുധേ, എന്താ ഇത്രയും ചൂടുള്ള ചായയാണോ എനിക്ക് തന്നേ? ഒരു മിനിറ്റ്. മോനകൃഷ്ണ, നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്, എനിക്കൊരു നല്ല ചായ പോലും ഇല്ല. ഇതിലൊഴിക്കൊള്ളാം, ഭാര്യയായ ഇങ്ങനെ തന്നെ വേണം. നോക്ക്, ടിഫിൻ കൂട്ടുകാർക്കെല്ലാം കൊടുക്കരുത്, ഒറ്റയ്ക്ക് കഴിക്കണം കേട്ടോ. ഈ ചായയിൽ പഞ്ചസാര ഒട്ടും ഇല്ല. ഇല്ലേ, ഇപ്പൊ കൊണ്ടുവരാം. അമ്മ, എനിക്കിന്ന് സ്കൂളിൽ പോവാൻ വയ്യ. മോനെ, നിനക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നല്ലോ. സുഖമില്ലാതിരുന്നപ്പോ പോലും നീ സ്കൂളിൽ പോയിട്ടുള്ളതാ. പിന്നെ ഇന്നെന്തു പറ്റി? എന്തു പറ്റി? നിനക്ക് ക്ഷീണം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പനിയൊന്നുമില്ലല്ലോ, തളർച്ച എങ്ങാനും തോന്നുന്നു മോനെ? സുധേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അവൻ രാത്രി നേരെ ഉറങ്ങിക്കാണില്ല, ചിലപ്പോ അതാവും ഇങ്ങനെ പറയുന്നേ. കൂട്ടുകാരുടെ അടുത്തെത്തുമ്പോ കാണാം അവന്റെ കുരുത്തക്കേടെല്ലാം. അല്ല പപ്പ, പേടിയാവുന്നു. പേടിയാവുന്നു എന്തിനാ പേടിക്കുന്നത്? അമ്മയോട് പറ. കുറെ ആളുകളെ ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല, എന്നാൽ എനിക്ക് അവരെ പരിചയമുള്ള പോലെ തോന്നുന്നു. കണ്ടിട്ടില്ല, പക്ഷെ അറിയാന്നോ? എന്താ ഇവൻ പറയുന്നത്? അല്ല സുധേ, ആ ഡോക്ടർ പറഞ്ഞതല്ലേ, അതായത് കുട്ടികൾ അവരുടെ ഭാവനാ ലോകത്തിൽ ഇങ്ങനെയൊക്കെ കാണുമെന്ന്. അങ്ങനെ എന്തെങ്കിലും ആവും. അല്ല, ഈ ആളുകൾ ജീവനോടെ ഉണ്ട് പപ്പ. ഇവരെ ഞാൻ സ്വപ്നത്തിൽ മാത്രമല്ല കാണാറുള്ളത്. നമ്മളിന്ന് പ്രസ് കോൺഫറൻസിൽ വെച്ച് കണ്ടില്ലേ, ഒരു പോലീസ് അങ്കിൾ, പിന്നെ അന്ന് സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആന്റി, എല്ലാരും ഞാൻ കണ്ടത്. പറയൂ വിനോദ്, എന്തായി? സാർ, ആ കുട്ടിയുടെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, നന്നായി. ഇനി എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആയിക്കോളും. ആ കുട്ടി എന്ത് ചെയ്യാനാണ് സാർ? അതിനൊരു ഏഴോ എട്ടോ വയസ്സേ വരൂ. കാളിയമർദ്ദനം നടത്തിയ ദേവകി നന്ദനൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. സ്വന്തം ചെറുവിരലിൽ ഒരു പർവ്വതത്തെ ഉയർത്തി പേമാരിയെ തടഞ്ഞ കൃഷ്ണനും ഒരു കുട്ടി തന്നെയായിരുന്നു. കംസന്റെ പാപങ്ങൾക്ക് അന്ത്യം വരുത്തിയ ശ്രീകൃഷ്ണനും ഒരു കുട്ടിയായിരുന്നു. ഇതുമൊരു കുട്ടിയാണ്. എന്തു വേണമെങ്കിലും സംഭവിക്കാം. എങ്കിൽ ഞാൻ നിനക്കിന്നൊരു കഥ പറഞ്ഞു തരാം. അത് കേട്ടാ പിന്നെ നിനക്ക് പേടിയേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ പേടിപ്പിച്ചാൽ അപ്പോ നീ നിന്റെ കണ്ണുകൾ അടച്ച് ശ്രീകൃഷ്ണനെ മനസ്സിൽ കണ്ടാൽ മതി. ആരാണോ നിന്നെ പേടിപ്പിച്ചത്, ശ്രീകൃഷ്ണൻ അവരെ ഓടിച്ചോളും. അത് ശരി, അപ്പോ ആ കാരണം കൊണ്ടാണ് എന്റെ മോൻ പേടിക്കുന്നതല്ലേ. എങ്കിൽ ഞാൻ നിനക്കിന്നൊരു കഥ പറഞ്ഞു തരാം. അത് കേട്ടാ പിന്നെ നിനക്ക് പേടിയേ ഉണ്ടാവില്ല. പേടിച്ചിരിക്കുന്ന ഇവനോട് നിങ്ങൾ എന്ത് കഥയാ പറയാൻ പോകുന്നേ? പപ്പ പറയട്ടെ, മമ്മ എനിക്ക് കേൾക്കണം. നീ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളൊക്കെ കേട്ടിട്ടില്ലേ? എനിക്ക് ഭഗവാനെ വലിയ ഇഷ്ടാ. പിന്നെ എന്റെ പേരും ഭഗവാന്റെ പേരും ഒന്നാണല്ലോ, കൃഷ്ണ. അതെ, ഭഗവാൻ ശ്രീകൃഷ്ണനും പിന്നെ കുറച്ച് കൂട്ടുകാരും പശുക്കളെ മേയ്ക്കാനായി കാട്ടിലേക്ക് പോയി. പശുക്കളെ മേയാൻ വിട്ടിട്ട് കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച് സമയം പോയതറിഞ്ഞില്ല. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ ഒരു കാര്യം അറിഞ്ഞതേയില്ല, കാട്ടിൽ തീ പടർന്നിരിക്കുകയാണെന്ന്. തീയോ? ചുറ്റുപാടും ചൂട് കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ആ കാര്യം അവരറിഞ്ഞത്, കാട്ടിൽ തീ പിടിച്ചിരിക്കുന്നുവെന്ന്. പിന്നെന്തുണ്ടായി? പിന്നെന്താ, അവർ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു,
കൃഷ്ണ പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ രക്ഷിക്കാനായി അവരോടെല്ലാമായി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ഭഗവാൻ കൂട്ടുകാരെയൊക്കെ രക്ഷിച്ചായിരുന്നോ? എങ്ങനെ രക്ഷിച്ചു? എല്ലാവരും കണ്ണടച്ചു നിന്നു. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദീർഘമായി ഒരു ശ്വാസം അങ്ങെടുത്തു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന തീയെല്ലാം ആ ശ്വാസത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് പോയി. പിന്നെന്തുണ്ടായി? പിന്നെന്താ, കാട് അതിനു മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെയായി, പഴയതുപോലെ. അപ്പൊ കൃഷ്ണൻ നമ്മളെ രക്ഷിക്കായിരിക്കും അല്ലേ? അതെ മോനെ, 100%. എപ്പോഴൊക്കെ നിനക്ക് പേടി തോന്നുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ പേടിപ്പിച്ചാൽ, അപ്പോ നീ നിന്റെ കണ്ണുകൾ അടച്ച് ശ്രീകൃഷ്ണനെ മനസ്സിൽ കണ്ടാ മതി. ആരാണോ നിന്നെ പേടിപ്പിച്ചത്, ശ്രീകൃഷ്ണൻ അവരെ ഓടിച്ചോളും. വാ മോനെ, നിന്റെ ബസ് വന്നു. നിങ്ങൾ വളരെ നല്ല കാര്യം ചെയ്തത്. ഭഗവാൻ കൃഷ്ണന്റെ കഥ പറഞ്ഞുകൊടുത്ത് അവന്റെ പേടിയെല്ലാം ഇല്ലാതാക്കി. സുധേ, എന്താ എനിക്കറിയില്ലേ നീ ഒരു കുഞ്ഞിനു വേണ്ടി എത്ര വ്രതങ്ങളാ എടുത്തതെന്ന്, ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചതെന്ന്. സത്യമാണ്, നമ്മുടെ മോന് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമുണ്ട്. ഇന്ന് കൃഷ്ണയുടെ സ്പോർട്സ് ഡേയാ, കബഡി കളിക്കാൻ പോയിരിക്കുക നമ്മുടെ മോൻ. അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ പേടിപ്പിച്ചാൽ നീ നിന്റെ കണ്ണുകൾ അടച്ച് ശ്രീകൃഷ്ണനെ മനസ്സിൽ കണ്ടാ മതി. ഞാൻ നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് സൂക്ഷിച്ചു വെക്കാം. ഒരു സത്യം പറയട്ടെ, നീ ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ പേഴ്സൺ ആണെന്നേ.